ഹലോ ഫ്രണ്ട്സ്, അവൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ട് കാര്യമുണ്ട് വീഡിയോയിൽ. ഇന്നൊരു ചേച്ചി മാത്രമേ ഉള്ളൂ, അപ്പം കൊച്ചൊപ്പില്ല. അതിൻ്റെ റീസൺ ഞാൻ വീഡിയോ സാധനം പറയാമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനമ്പം ബീച്ചിലാണ്. മോനമ്പം ബീച്ചിൽ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആറാം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കണം. നമ്മുടെ മണ്ണമ്പം ബീച്ചിലെ വിഷ്വൽസൊക്കെ അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ പുലിമുട്ടാണ്, നമ്മുടെ അഴീക്കോട്, നമ്മുടെ അവിടെ പുലിമുട്ടാണ്. അത് അഴീക്കോട് ബീച്ചിൻ്റെ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പുലിമുട്ട് അവിടെ നിന്ന് സൂര്യനസ്തമിക്കണമെന്നുള്ള ഒരു ഭംഗി. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് വാട്ടർ സ്പോർട്സ്. അതിപ്പോൾ കഴിഞ്ഞോളൂ കേട്ടോ, ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയി. അതുകൊണ്ടാണ് എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. ആ പുള്ളി കാസരൊക്കെ തലേ ചോന്നുകൊണ്ട് പോകുന്നുണ്ട്. അത് ഇവിടുത്തെ ആളാണ്. ആദ്യം പറയാൻ പോയ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനുവരി 6-ാം തീയതി നമ്മുടെ വാവയുടെ ബർത്ത്ഡേ ആയിരുന്നു, നൈഷ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6-ാം തീയതി ബർത്ത്ഡേ കഴിഞ്ഞ് ഞായറാഴ്ചയിലാണ് നമ്മൾ ബർത്ത്ഡേയുടെ ഒരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എവിടെ വെച്ചാണെന്നൊക്കെ കണ്ടാൽ മതിയല്ലേ. ഓക്കെ, എവിടെ വെച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നമുക്കിനി അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ശനിയാഴ്ചയാണ്. അപ്പോൾ അതായത് നാളത്തേക്കാണ് ഞങ്ങളുടെ പാർട്ടി വരുന്നത്. പാർട്ടിയല്ല, ഒരു കേക്ക് മുറി. വലിയ പാർട്ടി എന്നൊന്നും പറയാനല്ല, ഒരു കേക്ക് മുറിയാണ്. കേക്ക് മുറിയിൽ നമ്മൾ ചെറിയൊരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കേക്ക് മുറിക്കണ സ്ഥലവും കാര്യങ്ങളൊക്കെ വേണ്ട, ഞാൻ പറഞ്ഞതെന്ന് ചിലപ്പോൾ കൂടുതൽ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയാണ്. നമുക്കപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ മേടിച്ചിട്ട് നേരെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബീച്ചിൽ നിന്ന് വന്നേക്കുണ്ട്. അപ്പോൾ ബീച്ചിൽ നിന്ന് വന്നവര് നമ്മൾ എന്താ കിള്ളിനെ മേടിക്കാന്ന് വെച്ച് നമ്മളെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ കൊച്ചിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അനീഷ് ഏട്ടൻ്റെ കടയിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നവര് കണ്ടവിടെയാണ് കോഴികളുണ്ടല്ലേ. കാണാൻ പറ്റുമോ? ആ ഇവിടെ അപ്പൊ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടല്ലേ. എന്താണ് സിൽവർ സെപ്പറേറ്റ് എന്ന് പറയും. സിൽവർ സെപ്പറേറ്റ്. ഇത് അമേരിക്കൻ ലൈറ്റ്, കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ. കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ. ഇതിന്റെ പേര് കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ. ഇത് ഗോൾഡൻ സെപ്പറേറ്റ്. ഓ, ഇത് സിൽവർ സെപ്പറേറ്റ്. ഇത് സിൽവർ സെപ്പറേറ്റ്. ഇത് സിൽവർ സെപ്പറേറ്റ്. അപ്പൊ ഇതിന്റെ ഗോൾഡൻ സെപ്പറേറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതപ്പോ എങ്ങനെ ഇത് നിങ്ങൾ തന്നെ സറാമ എന്ന് പറഞ്ഞ കോഴിയുണ്ട്. പിന്നെ
ഞാൻ ഈ സാധനം ഒന്നും കേട്ടിട്ടില്ല. ചേട്ടൻ പറയുമ്പോഴും ഞാൻ നമ്മുടെ അമേരിക്കൻ സിൽക്കി, പിന്നെ സിൽവർ ലേസ്, സിൽവർ ലേസ്, പോളിഷ് ക്യാപ്പ്, ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ മലപ്പുറത്ത് നിന്ന് സെലക്ട് ചെയ്ത് ബ്രീഡ് മറ്റു ബ്രീഡ് കോഴികൾ ചെയ്തിട്ട് അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. കിടക്കണമല്ലേ. ഇതൊക്കെ ശരിക്കും ഒരു മാസം നമ്മള് വാക്സിനേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ വിൽപ്പന കൊടുക്കും. ഇതിപ്പോ രണ്ടു ദിവസമായിട്ടുള്ള ഇറങ്ങിയിട്ട്, രണ്ടു ദിവസമായിട്ടുള്ള തിരിഞ്ഞിറങ്ങിട്ട് ഇതും സെയിം തന്നെയാണ്. ഇത് ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇതില് പുള്ളിക്കോഴി, അങ്ങനെ പുള്ളിക്കോഴികളൊക്കെ ഉണ്ടോ നമ്മുടെ പുള്ളിക്കോഴിയല്ലേ, നാടൻ പുള്ളിക്കോഴി. പുള്ളിക്കോഴി എന്ന് പറഞ്ഞാൽ അറിയാം, കേരളത്തിലെ ഏറ്റവും ഡിമാൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കോഴിയാണ്. പല കളറിലുള്ള കോഴികൾ അവൈലബിൾ ആണ്, അതിന്റെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ്. കോഴികളുടെ വെറൈറ്റി സാധനങ്ങളെല്ലാം മെയിൻ ആയിട്ട് ചെയ്യണത്. പിന്നെ കുറച്ച് കിളികള്, ലവ് ബേർഡ്, ഇത് മറ്റേ ലവ് ബേർഡ് ഇറങ്ങിയതാണ്, അത് കുഞ്ഞു ഇറങ്ങിയാക്കണേ. ഇത് വൈറ്റ് ഫിഞ്ചസ്, ഫിഞ്ചസ് ആണ്. ഒരാള് ഇവിടെ ഇരിപ്പണ്ടാ. പിന്നെ ഇവിടെയും വൈറ്റ് ഫിഞ്ചസ് ഇതിന്റെ അകത്തുണ്ട്, ഉണ്ടല്ലേ. കൂട്ടിലായിരിക്കും, കൂട്ടിലായിരിക്കും. അപ്പൊ ഇതാണ്, അപ്പൊ ഇതിന്റെ അകത്തൊക്കെ വൈറ്റ് ഫിഞ്ചസ് ആണ്. എന്റെ ഉള്ളിലോ അല്ലേ, അവിടെ ഇരിപ്പുണ്ട്. കാണാൻ പറ്റുമോ, ചെറുട്ടാണ്. ഓക്കെ, അതിനൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് വൈറ്റ് ഫിഞ്ചസ് നമ്മൾ കൊടുക്കുന്നത് 450 രൂപ. 450. പിന്നെ റെഡ് ഐ കൊടുക്കുന്ന 500 രൂപയാണ് ലവ് ബേർഡ് അല്ലേ. അപ്പൊ നമ്മുടെ കോഴികളുടെ വെറൈറ്റി എന്ത് വേണമെന്നുണ്ടെങ്കിലും അന്വേഷിച്ചു തരാം. നാല് ഏത് കോഴിനെ നമുക്ക് ചെയ്തായിരുന്നു. അപ്പൊ ചേട്ടന് കരിങ്കോഴി, നാടൻ കോഴി, പുള്ളിക്കോഴി, പിന്നെ ഇതുപോലത്തെ ഫാൻസി ഐറ്റംസിലെ ഏറ്റവും വില പിടിച്ച കോഴിയാണ് ബ്രഹ്മ. എന്നൊരു കുളമ്പിലായിട്ട് ബ്രഹ്മ എനിക്ക് 30,000 രൂപയാണ് ജോലിക്ക് വില. ഇപ്പൊ അതിന് ഇത്ര വില കുറഞ്ഞിട്ടുണ്ട്. ഒരു 10,000 രൂപയൊക്കെ. അപ്പൊ ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കണുണ്ട്, കുഴപ്പമില്ല. എന്റെ നമ്പർ 83 പറഞ്ഞ തന്നേച്ചാ മതി, ഞാനപ്പോ കൊടുത്തേക്കാം. അപ്പൊ കോണ്ടാക്ട് നമ്പർ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ അന്വേഷിച്ചിട്ട് നേരെ വന്നാൽ മതി. കോളേജിന്റെ പോസ്റ്റ് ഓഫീസ്, റോഡിന്റെ പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും നമ്മുടെ കട. മാലിയങ്കര പോസ്റ്റ് ഓഫീസ്, മാലിയങ്കര പോസ്റ്റ് ഓഫീസിന്റെ. അപ്പോ നമുക്കിനി നമുക്ക് വേണ്ട ഗിൽനൊന്ന് എടുക്കാലോ. ക്വാളിറ്റി പെറ്റ് ഷോപ്പ് നാട്ടാ കടയുടെ പേര്, ബോഡി അങ്ങനത്തെ. കോണ്ടാക്ട് നമ്പർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ചേട്ടൻ നമുക്ക് വേണ്ട കിളിന് എടുത്തരും. മീൻ്റെ നിർത്തിയല്ലേ, നമ്മുടെ വീട്ടിലുള്ള പേട് മീനുകൾ, വീട്ടില് കുറച്ച് മീനുകളുണ്ട്, നമ്മളെ കുഴിയത്തിൽ മറ്റേ ടാങ്കിലിട്ട് വളർത്തണം, അതിന്റെ ചെറിയ സൈഡ് മാത്രം ഉണ്ടാവുള്ളൂ. അതെ, കിളിനെ മേടിക്കാൻ പോയത്. അവ മേടിക്കാൻ പോണത് ഫിഞ്ചസ് അല്ലേ, നമ്മളെ ഫിഞ്ചസിനാണ് മേടിക്കാൻ പോണത്. അവ രണ്ട് കുഞ്ഞ് കിളികൾ ഫിഞ്ചസ്, ആക്കപ്പ ഇഷ്ടപ്പെടും കുഞ്ഞായിരിക്കും അല്ലേ, കൊച്ചിനപ്പ ഇഷ്ടപ്പെട്ടോളും. ഞാനപ്പോ ആ കിളിഞ്ഞ് ഒന്ന് കാണിച്ചു തരാട്ടാ. വലിപ്പം മാത്രം ഉള്ളതാണ് പറഞ്ഞത്, ബ്രീഡാവാറായതാണ്. നമ്മപ്പൊ കൊണ്ടുപോയിട്ടിട്ട് മുട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കുള്ളു അല്ലേ. നമ്മളപ്പോ മേടിക്കാൻ പോണ കിളി ഇതാണ്, ഈ കിളിയാണ് നമ്മ മേടിക്കാൻ പോണ ഫിഞ്ചസ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഉള്ള കിളി ലവ് ബേർഡ്സ് നാടനല്ലേ, നാടനാണല്ലോ. ഓക്കെ, നമ്മുടെ നാടൻ ലവ് ബേർഡ്സ് ആണ്. നമ്മൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഫിഞ്ചസിനെ മേടിച്ചതാണ്. ഇതൊക്കെ എങ്ങനത്തെ ഏതെണ്ണത്തിൽ കോഴികൾ? സിൽവർ അകത്ത് കണ്ടതിനാ, സിൽവർ സെപ്പറേറ്റ് ആണല്ലേ. ഇത് സിൽവർ ലേസ്, സിൽവർ ലേസ്. വലുതാണോ?
അപ്പൊ ഈ കോഴിയുടെ പേര് സിൽവർ ലേസ് എന്നാണ്. ഇത് കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. പുള്ളിയുടെ വീട്ടിലാണ് എന്റെ വലുതൊക്കെ എന്റെ പാരന്റ്സ്. ഈ കുഞ്ഞുങ്ങളുടെ പാരന്റ്സ് ഉള്ളത് പുള്ളിയുടെ വീട്ടിലാണ്. പുള്ളിയുടെ വീട്ടിൽ വലിയൊരു സംഭവം എന്നാണ് പറഞ്ഞത്. ഇവിടെ കിടപ്പുണ്ടാ ഫിഞ്ചസ്. അതിന്റെ വടികളൊക്കെ ഇളക്കി മാറ്റി കിളികളെ പിടിക്കാൻ സജ്ജമാവേണ്ട. നമ്മുടെ ആദ്യത്തെ കിളിനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, സേഫായിട്ട് വീട്ടിലോട്ടുണ്ട്. രണ്ടാമത്തേനെ പിടിക്കാട്ടാ. ഓക്കെ, അപ്പൊ രണ്ടാമത്തേനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ രണ്ട് ഫിഞ്ചസ്, നമ്മുടെ രണ്ട് ഫിഞ്ചസിനെയും ചേട്ടൻ പിടിച്ചിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, അപ്പൊ അതിന്റെ റേറ്റ് എങ്ങനെ? 700. 300. ശരി, ഇതിന്റെയൊക്കെ വില ഒന്നും പറയാം. ലവ് ബേർഡ്സ് നാടനാന്നോടി 400. ഓക്കെ, വൈറ്റ് ഫിഞ്ചസിന് 450. ഇതിന്റെ റേറ്റ് എങ്ങനെ? ഇത് സിൽവർ ലേസ് എന്ന് പറയും. ഇതിന്റെ പാരന്റ് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ, ഇതിനെ ഇതിപ്പോ ഒരു മാസം വാക്സിനേഷൻ, 3 വാക്സിനേഷൻ നമ്മൾ കൊടുക്കണം. ആദ്യത്തെ 5 ദിവസത്തുമ്പോ ലെസോട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് IBD ആണ് 14 ദിവസത്തും കൊടുക്കണം. പിന്നെ 28 ദിവസമാകുമ്പോ നമ്മൾ വീണ്ടും ലെസോട്ട് കൊടുക്കും. ഈ 3 വാക്സിനേഷൻ കഴിഞ്ഞ കോഴികൾ, 3 വാക്സിനേഷൻ കഴിഞ്ഞ കോഴികളാണ് ഇപ്പൊ സെയിലാണ്. ഓക്കെ, അതിന് 1.5 മാസമായിട്ടാണ്. ഇതിനെ നമ്മൾ കൊടുക്കുന്നത് 200 രൂപ. ഒരെണ്ണത്തിന് 200 രൂപ അല്ലേ? ഇത് ഫാൻസി ആയിട്ടും ആ സമയത്ത് നാടൻ കോഴിയാണ്. ബ്ലാക്കാണ്. 75 രൂപ നാടൻ കോഴി. അതെ, 75. ഓക്കെ അപ്പ ഫ്രണ്ട്സ്, നമ്മുടെ കോഴിന് കോഴി എന്നാണല്ലോ നമ്മുടെ കിളിനെ മേടിച്ചിട്ടുണ്ട് കേട്ടാ. രണ്ട് കിളിനെ മേടിച്ച് അപ്പൊ കൊച്ചിത് കാണുമ്പോ എന്താ പറയാൻ പോണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് അപ്പോ നേരെ കൊച്ചിന്റെ ഒരോട്ട് പോവാം. അല്ല, ഇന്ന് കാണിക്കണ്ടല്ല, നാളെ കാണിച്ചാൽ പോലെ. അപ്പൊ നാളെ ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, അപ്പൊ അതിന് ഓക്കെ, അപ്പൊ അതിന് നാളെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് സാധനങ്ങൾ മേടിക്കാമല്ലേ. അപ്പൊ അതിൻ്റെതായ കുറച്ച് സാധനങ്ങൾ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ കൂടൊന്ന് ചേഞ്ച് ചെയ്യണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൂട് ഭംഗി ഉള്ള കൂടാണ്, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ കൂടാണ്. പക്ഷെ നമുക്ക് ബ്രീഡിങ്ങിന്റെ ഒക്കെ ഒരു ഇതിനകത്തോട്ട് വരുമ്പോ ഈ കൂടാണ് ബെറ്റർ അല്ലേ? അപ്പൊ ഇതും കുറച്ച് ഭാഗം അല്ലാണ്ട് മൊത്തത്തിലല്ല, കുറച്ച് ഭാഗത്തേക്ക് ആഗ്രഹിക്കുന്നത് ബ്രീഡിങ്. ഓക്കെ ശരി, അപ്പൊ നമുക്ക് അതിന്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി കിളിഞ്ഞാക്കി അതോടെ ആക്കാലോ. അപ്പൊ നമുക്ക് ആ കിളിഞ്ഞ് വന്ന് അതോട് ചേഞ്ച് ചെയ്യാട്ടോ. അപ്പൊ നമ്മള് കിളിഞ്ഞ ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കും, ലോക്ക് അത്ര സേഫ് അല്ല, നമുക്ക് ഒന്ന് ഒരു ദിവസം നമ്മളോട്ട് കെട്ടിക്കൊടുക്ക. നമ്മളെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് കൂടിന്റെ റേറ്റ് സെയിം റേറ്റ് തന്നെയാണ്, 300 രൂപയാണ്. അപ്പോ നമ്മളപ്പോ ആ സെയിം റേറ്റില് ഇത് തന്നെ എടുക്കണം നല്ലതെന്ന് തോന്നി. അപ്പൊ നമ്മൾക്ക് കൂടി കസ്റ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഞ്ചേട്ടാ ഞങ്ങൾ പോയിക്കോട്ടെ എന്നാലേ. ഓക്കെ അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് ഉള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ കണ്ടല്ല മേടിച്ച സാധനങ്ങളൊക്കെ. അപ്പോ നമ്മിനി കേക്ക് മുറിയുടെ വീഡിയോ ആണ്, അത് അടുത്ത എപ്പിസോഡിലായിരിക്കുള്ളൂ തന്നെ കേട്ടോ. നമ്മൾ കിളിഞ്ഞാരങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഗിഫ്റ്റ് കൊടുക്കണതൊക്കെയാണ്. അപ്പോ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, നമ്മൾ ഇവിടെ നിർത്തിയാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.